ജയിലർ എന്ന തമിഴ് ചിത്രത്തിന് ശേഷം വിനായകൻ എന്നൊരു നടനെ കിട്ടിയ ഒരു എക്സ്പോഷർ വളരെ വലുതാണ്. അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്തോളം എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ, വിനായകൻ നിങ്ങളുടെ എല്ലാവരും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു നമുക്ക് ഇത് കുറച്ചും കൂടെ ആഘോഷമാക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് മനസ്സിലായോ സാറേ? അപ്പോ വിനായക ചേട്ടൻ ജയിലറിന്റെ ഇടയിലാണ് ഇത് കമ്മിറ്റ് ചെയ്തത്. അപ്പോ പിന്നെ വിനായക ചേട്ടൻ സാഫ്റ്റർ വിനായകൻ മാൻ. അപ്പം ജയിലർ പുള്ളി, ഞാൻ ഈ കഥ പറയുമ്പോ ഞാൻ വിനായക ചേട്ടനോട് ഈ കഥ പറയുന്നത് ശിവ വാലി എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ തന്നെയുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബിന്റെ നടുക്ക് ഇരുന്ന് നട്ടുച്ചക്ക പറയാം. അപ്പൊ തന്നെ ചേട്ടനോടുള്ളൂ, തന്നെ പറയുള്ളൂ, കഥയൊന്നും കേട്ട ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്റെ ലുക്കൊക്കെ ഞാൻ ജയിലിന് രജനികാന്തിന് വേണ്ടി ഒരു വർഷത്തിൽ എഴുതി കൊടുത്തിരിക്കാം. സോ ഈ ലുക്ക് വെച്ച് എന്താ ചെയ്യാൻ പറ്റും? നമ്മള് ക്യാരക്ടർ, നമുക്ക് ആ ലുക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. ദെൻ വിനായക ചേട്ടൻ ഇതില് സി, if you are a good hero or if you are good heroes, you need as good villain to push you to be that hero, alle? So avaru oru saanana veena. So it's a very well balanced, oru Asif Ali, oru Sanniven, oru Vinayagan, pinne oru Deepak Parambodu, Prashant Mulli, oru Dhruvan, oru Abhinav Radhakrishnan, pinne adakku aa side il irikkunna aalu EP Kunjikrishnan. കണ്ണൂരിന്റെ കാസർഗോഡ് ഇപ്പൊ ഗൂഗിൾ അടിച്ച ഇയാൾ ഫേസ് ആയത് അല്ലേ മജു? ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് യുവർ ക്വസ്റ്റ്യൻ. വിനായക ചേട്ടനെ കുറിച്ച് ഞങ്ങള് ഞാൻ 2022 ആസിനടുത്തും സണ്ണീനടുത്തും ഇതിൽ കഥ പറയും. 2021 ലാസ്റ്റ്, സോറി, അത് കഴിഞ്ഞ് ഈ സ്ക്രിപ്റ്റ് എഴുതി ഇവരോട് നറേറ്റ് ചെയ്തതിന് ശേഷമാണ് രാമനാട്ടുകര ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. സോ പിന്നെ എനിക്ക് ഇവരെ വിളിക്കുമ്പോൾ ഇവര് എന്നോട് ഓക്കേടാ ചെയ്യാം എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാല് നമ്മൾ എഴുതിയിട്ട് 11 കഴിഞ്ഞാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. സോ കേരളം ഈസ് ഓൾവേസ്, ഇപ്പം ട്രെയിലറിന്റെ അടിയിൽ എടോ കാസർഗോഡ് എടോ കൊടുവള്ളിയിലാടോ സ്വർണ്ണ കച്ചവടം എന്ന് പറഞ്ഞ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സി, കേരളം മലയാളിക്ക് എന്നും മലയാളി തിരുമാലി പറഞ്ഞ മലയാളി തുലിയാടാ പറഞ്ഞാലും മലയാളിക്ക് സ്വർണം മലയാളിയുടെ ഒരു 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 ബേസിക് ലിവിങ്ങിന്റെ ഭാഗമാണ്. അത് അതിന്റെ ഡെറിവേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ അത് കഴുത്തിൽ കാതിലുണ്ടായിരിക്കും, ചിലപ്പോൾ അത് ലോക്കറിൽ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതൊരു ലിവിങ് ആയിരിക്കും. സോ ആ ഒരു ഗോൾഡ് ഫാക്ടർ ഈസ് ഓൾവേസ് ദയർ വിത്ത് മലയാളി. ഇപ്പൊ വരുന്ന സിനിമകള് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന കാര്യം നമ്മൾ എന്തായാലും തീർച്ചയായും തോന്നും. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ നോക്കാറുണ്ട്. എന്താ എന്താ പറയാ, അല്ല എന്തെങ്കിലും നല്ലൊരു നമ്മളെ പിന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം, എന്നെ എക്സൈറ്റും ചെയ്യിപ്പിക്കണം.